അപ്പം നമ്മളൊന്നൊരു യാത്ര പോവുകയാണ്. അപ്പം അതേപോലെ വീണ്ടും ബംഗളൂരു. സമയം രാത്രി 11:00 നമ്മുടെ ബാംഗ്ലൂർ ട്രിപ്പിനുള്ള വീരു എത്തിയിട്ടുണ്ട്. ഇനി രണ്ടുപേരും കൂടി വരാനുണ്ട്. അപ്പോൾ അവർക്കായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബാംഗ്ലൂർ പോവുക, തിരിച്ചു വരിക എന്നുള്ളതല്ല, നമ്മൾ സ്ഥിരം പോകുന്നൊരു റൂട്ടാണ്. അപ്പോൾ കേരളം വഴി പോകാനാണ് ഇപ്രാവശ്യം പ്ലാൻ ചെയ്യുന്നത്. തിരിച്ച് മൈസൂരൊക്കെ കറങ്ങി ചെറിയ ചെറിയ ക്ലിപ്പുകൾ ആഡ് ചെയ്ത് നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫില്ലിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ യാത്ര ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് മിസ്റ്റർ പീർ മുഹമ്മദ്, റഫീഖ്, പിന്നെ നമ്മുടെ മെയിൻ മുദീർ റാഷിദ്. അപ്പോൾ നമ്മളിപ്പോൾ അടൂർ എത്തിയിട്ടുണ്ട്. നമ്മളൊരു ചെറിയ ചായ കുടി ബ്രേക്ക് എടുത്തിട്ടുണ്ട്. നല്ല ഉഗ്രം വൈബുള്ളൊരു തട്ട് കണ്ടു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്രേക്ക് ഇവിടെ എടുക്കാൻ വിചാരിച്ചു. എനിക്കൊരു സിംഗിൾ കംപ്ലീറ്റ്. നാല് സിംഗിൾ ബിരിയാണി കഴിക്കാതെ ദോശ സാമ്പാറും കഴിക്കുന്നുണ്ടോ? രാത്രി 1 മണിക്കാണ്. ഏസ്, നമ്മളിപ്പോൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു മുട്ട ഓംപ്ലേറ്റും ദോശയും കഴിച്ച് ക്ഷീണം മാറ്റി ഒരു ബാസ് പോൾ കെട്ടി നിറയെ മുറുക്കും അച്ചപ്പവും. നമ്മൾ അടൂരിൽ നിന്ന് തിരിക്കുന്നു. അപ്പോൾ യാത്ര തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ പീര് വെട്ടിയിട്ട് വാഴ പോലെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവറിന് കൂട്ടായിട്ട് ഞാൻ ഇരുന്നാലേ ശരിയാവുള്ളൂ എന്നുള്ള ഉറക്കെ പറഞ്ഞുകൊണ്ട് പീര് ഫ്രണ്ടിൽ കയറിയത് നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം കുതിരാനെത്താറായിട്ടുണ്ട്. സമയം 5:50. അവകാശം നമ്മൾ കുതിരാൻ എത്തിയിട്ടുണ്ട്. ഏകദേശം രാവിലെ ആയി. അപ്പോൾ നമ്മൾ കുതിരാൻ ടണലിലോട്ട് ആദ്യമായിട്ടാണ് കയറുന്നത്. കേരളത്തിലെ ഒരേ ഒരു ടണൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട് നോക്കാം. പാലക്കാടിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മളിങ്ങനെ യാത്ര തുടങ്ങുന്നു. കുത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ വൈബ് ഒരു രക്ഷയില്ല, വേറൊരു ഫീലാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഫ്രീ ആയിട്ടിരിക്കാൻ എന്നുണ്ടെങ്കിൽ വണ്ടി എടുത്തൊരു യാത്രയൊക്കെ പറ്റുമോ? ഒരു രക്ഷയില്ലാത്ത വൈബാണ്. നല്ല മൈൻഡ് റിഫ്രഷ്മെൻ്റ് കിട്ടുന്നൊരു പരിപാടിയാണ് യാത്ര. അതുകൊണ്ട് നമ്മളെ റാഷിദ് ആസ്വദിച്ചിരിക്കുന്നതാണ്. ഇടയ്ക്ക് തംസപ്പകാവം തരുന്നുണ്ട്. അപ്പോൾ നമ്മളെ യാത്ര പുരോഗമിക്കുന്നു. റഫീഖാണ് തേരാളി. അപ്പോൾ ഗൈസ്, നമ്മൾ സേലം എത്താറായിട്ടുണ്ട്. സേലത്തിനടുത്തുള്ള ശരവണ ഭവനിൽ നമ്മൾ കയറി ഒരു ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. സമയം ഇപ്പോൾ ഏകദേശം 9:40. അപ്പോൾ എല്ലാവരും വാടിക്കുഴഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു ഉഷാറ് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ.
അപ്പോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ഏകദേശം ബാംഗ്ലൂർ എത്താറായിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂർ നമ്മുടെ ഫ്രണ്ടിന്റെ ഫ്ലാറ്റിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഒരുപാട് നമ്മൾ ബാംഗ്ലൂർ കറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മെയിൻ പരിപാടി ഇതാ ഈ ബിരിയാണി കടയിൽ വന്ന് ബിരിയാണി കഴിക്കുക എന്നുള്ളതാണ്. ഇത് എസ് പി ബിരിയാണിയാണ്. ബാംഗ്ലൂരിലെ ഹൗസ്കോട്ടെ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലമുണ്ട്. അതായത് ഇവിടെ രാവിലെ അതിരാവിലെ കിട്ടുന്ന എല്ലാ ബിരിയാണികളും കിട്ടുന്നുണ്ട്. നമ്മൾ ഇത് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ എടുക്കുന്നില്ല. ഇതാണ് സാധനം. 280 രൂപ ഇതായി റോഡ് സൈഡിൽ ഇരുന്ന് ഇങ്ങനെ കഴിക്കണം. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. അപ്പം ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാണ് ബാംഗ്ലൂർ വരുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത്. നല്ല ടേസ്റ്റ് ഉണ്ട്.